ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡ് നാളെ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല. നാളെ ലാലേട്ടൻ വരും, വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാകും, രാവിലെ 10 മണിക്ക് തന്നെ ഷൂട്ട് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നാളെ എവിക്ഷൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ ആഴ്ച പുറത്തു പോകും അല്ലെങ്കിൽ പുറത്തു പോയി എന്ന തരത്തിൽ പ്രചാരണം നടന്ന നമ്മുടെ അപ്സരയാണ് ഇപ്പോഴും വോട്ടിങ്ങിൽ ഏറ്റവും പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റത്ഭുതങ്ങൾ ഒന്നും നടന്നില്ലെങ്കിൽ അപ്സര ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിനോട് നാളെ വീട് പറഞ്ഞേക്കാമെന്ന അത്യന്തം വേദനാജനകമായ ചില സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ അപ്സര ഈ സീസണിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻ്റായി മാറാൻ ശേഷിയുള്ളൊരു കണ്ടസ്റ്റൻ്റായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വലിയ പ്രേക്ഷക പിന്തുണയായിരുന്നു. പേഴ്സണലി പറയുകയാണെങ്കിൽ അപ്സര ഒരുപക്ഷെ ഈ സീസണിൽ കപ്പടിക്കുമെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം അപ്സരയുടെ ആ ഒരു പെർഫോമൻസ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ഓവർ കോൺഫിഡൻസ് ആവുകയും പ്രേക്ഷക പ്രീതി നഷ്ടമാകുകയും ചെയ്തെന്നുള്ളതാണ് അപ്സരയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിലങ്ങുതടിയായത്. അപ്സരയ്ക്ക് ഇവിടെ നേരിയൊരു ചാൻസ് കാണുന്നത് അപ്സരയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ശ്രീതു പുറത്തു പോവുക എന്നുള്ളതാണ്. ഋഷിയേക്കാൾ താഴെയാണ് ഇപ്പോൾ ശ്രീതു. സോ ശ്രീതു പുറത്തു പോവുകയാണെങ്കിൽ നാളെ തീർച്ചയായും അപ്സരയ്ക്ക് സേവ് ആകാൻ സാധിക്കും. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ അപ്സരയ്ക്ക് ഇവിടെ തുടരാൻ സാധിക്കുകയുള്ളൂ. വോട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ ഒരാഴ്ച കൊണ്ട് വോട്ടിങ്ങിൽ വന്നിരിക്കുന്നത്. അൻസിബയുടെയും അഭിഷേക് ശ്രീകുമാറിൻ്റെയും വലിയൊരു മുന്നേറ്റം വളരെ നല്ല സൈൻ ആണ്. എന്നാൽ കൂടി ജിൻഡോയെ സംബന്ധിച്ചത് വലിയൊരു തിരിച്ചടി കൂടി ആവുകയാണ്. കാരണം ഏറ്റവും അധികം വോട്ട് നേടി ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ആളാണ് ജിൻഡോ. അതിന് തൊട്ട് താഴെ ജാസ്മിൻ ആയിരുന്നു. ഇപ്പോഴും ജാസ്മിൻ്റെ ആ ഒരു വോട്ട് ഷെയർ അതേ രീതിയിൽ സ്റ്റഡി ആയിട്ട് അവിടെ തന്നെയുണ്ട്. അർജുൻ്റെയും വോട്ടിങ്ങിൽ മാറ്റമില്ല. ഇവിടെ അഭിഷേകിൻ്റെയും അൻസിബയുടെയും ഒരു മുന്നേറ്റം വരുന്നത് ഒരു ജിൻഡോയ്ക്കൊരു ചെറിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടി തന്നെ ഉണ്ടായേക്കാം. ജിൻഡോയുടെ വോട്ട് സ്പ്ലിറ്റിംഗ് വരാനുള്ള വലിയൊരു സാധ്യതയാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ ജിൻഡോയ്ക്ക് നേരിയ വോട്ടിംഗ് കുറവ് സംഭവിക്കുമ്പോൾ അഭിഷേകും മൻസിബയും നില മെച്ചപ്പെടുത്തുന്നു. എന്നാൽ ജാസ്മിൻ അതുപോലെ തന്നെ ഏതാണ്ട് 23% അല്ലെങ്കിൽ 24% ആ ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അർജുൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. സോ ജിൻഡോയുടെ ആ ഒരു മേൽക്കോയ്മ തടയിടാൻ ഒരുപക്ഷേ ജാസ്മിൻ ഇതുകൊണ്ട് സാധിച്ചേക്കാം. സോ അത്തരം ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സീസൺ 1 സംഭവിച്ചതുപോലെ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റുകൾ ഒരുപക്ഷെ ക്ലൈമാക്സിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു 4 തമ്മിലുള്ള വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതുവരെയുള്ള ആ ഒരു പോളിംഗൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ജിൻഡോയ്ക്ക് തന്നെയായിരുന്നു ഏറ്റവും വലിയ മേൽക്കോയ്മ. ജിൻഡോയെ അട്ടിമറിക്കാൻ ഒരു മത്സരാർത്ഥിക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ രീതിയിൽ പുതിയ താരങ്ങൾ മുന്നോട്ട് വരുന്നത് തീർച്ചയായും ജിൻഡോയ്ക്ക് വലിയ ഭീഷണി തന്നെയാവും. ജിൻഡോയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. സോ വളരെ കെയർഫുള്ളായിട്ട് ബിഗ് ബോസിൻ്റെ ഓഡിയൻസ് അവരുടെ വോട്ടിംഗ് രേഖപ്പെടുത്തിയാൽ മാത്രം ഡിസേർവിംഗ് ആയ ഒരു കണ്ടസ്റ്റൻ്റിനെ വിജയിപ്പിക്കാൻ ഈ സീസണിൽ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ നാളത്തെ എവിക്ഷൻ കൺഫേം ആണ്. 99% അപ്സര പുറത്താകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മറിച്ചാണെങ്കിൽ ഒരുപക്ഷെ ശ്രീധവും പുറത്തു പോയേക്കാം. എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.